ജോർജറ്റിലുള്ള എയർലൈൻ കുർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഈ എയർലൈൻ കുർത്ത നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും നമ്മൾ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോക്സ് ജോർജറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്ത നെക്ക് ലൈനിൽ ഒരു സെമി ബോട്ട്നെക്ക് പാറ്റേണിൽ നെക്ക് ലൈനിൽ ഹെവി ആയിട്ടുള്ള വർക്ക്, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു സെറ്റാണ്. 3/4 സ്ലീവ് 45 to 50 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണാം. ഈ കളേഴ്സ് എല്ലാം ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈസസ് കാണാൻ പറ്റും. ഫുൾ ലൈനിങ് കൊടുത്തിട്ടാട്ടോ ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത് ഒരു ലൈക്രാ മിക്സ് ആയിട്ടുള്ള സറ്റൂൺ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത്. ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിനകത്താണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഡ്രേപ്പ് ചെയ്തേക്കുന്ന ഒരു മഡ് ബ്രൗൺ കളറാണ്. പിന്നെ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഇന്ന് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. ഫൈൻ ആയിട്ടുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ വർക്ക് ഫിനിഷിങ് ചെയ്തേക്കുന്നത്. പിന്നെ ചെല്ല ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതപ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലുള്ള മെറൂണും പിങ്കും കളറിലുള്ള ആ ചല്ലയും ഫ്രഞ്ച് നോട്ട്സും ആണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഫൈനായിട്ടാണ് ആ കാരിഗൽസ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്കാണ് ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളറിൽ അത് തന്നെയാണ് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കളക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് വേഗം വേഗം കാണാം. ഫസ്റ്റ് 2 കളേഴ്സ് ഇതാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. അതൊരു സിമെൻറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇത് ഒരു ലാർജ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരു 36 to 38, 40 വരെ ചെസ് സൈസ് ഉള്ളവർക്ക് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ സൈസ് ഇതാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത്. അതിലും താഴത്തെ സൈസ് ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടതേ വരത്തുള്ളൂ. സ്ലിപ്പ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടം വരെയും മാത്രം ജോയിൻ കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് സ്ലിപ്പ് കിടക്കുന്നത്. അപ്പോൾ അതുകാരണം തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാനും എളുപ്പമാണ്. ഇതാണ് അതിൻ്റെ ഗ്രേ കളർ. നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നെക്ക് ലൈനിലാണ് ആ വർക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ലുക്ക് വരുന്നത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വിത്ത് ലൈനിങ് ആയിട്ടുള്ള എ ലൈൻ കുർത്ത. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പീച്ച് പിങ്ക് ആണ്. ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ് കോമ്പിനേഷൻ, നല്ല ബ്രൈറ്റ് ലുക്ക് ആട്ടോ. ഫേസിന് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്, പീച്ച് പിങ്ക് ആയിട്ട്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ഇച്ചിരിയും കൂടെ ഡാർക്കറായിട്ട്, ഇപ്പം നമ്മൾ കണ്ടിരുന്ന നല്ല ഒരു ലൈറ്റ് പീച്ച് പിങ്ക് ഷെയ്ഡാണ്. അപ്പം ഇതിൻ്റെ ഇച്ചിരിയും കൂടെ ഡാർക്കറായിട്ടുള്ള പീച്ച് പിങ്ക് ഷെയ്ഡാണ്, ഡാർക്കർ പിങ്ക് ഷെയ്ഡാണ്. അതിനകത്തും ഇതേപോലെ തന്നെ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് സെമി ബോട്ട്നെക്ക് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. എ ലൈൻ കട്ടിംഗ് ആണ്. അംബർല ഫ്ലെയറിലാണ് ഇത് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്ക്. ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിരുന്നു വർക്കിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ബ്ലാക്ക് കളർ. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store. Thank you.